ഇന്ന് നമ്മൾ ഒരു അടിപൊളി ബീറ്റ്റൂട്ട് പച്ചടിയാണ് ഉണ്ടാക്കുക. നമ്മൾ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു വലിയ ബീറ്റ്റൂട്ടിനെ മീഡിയം സൈസ് കഷ്ണാക്കി മുറിച്ചിട്ട് കുക്കറിൽ ലേശം വെള്ളം ഒഴിക്കുക. അധികം വെള്ളം വേണ്ട, കാരണം ബീറ്റ്റൂട്ടിൽ ജലാംശം ഉണ്ട്. അപ്പോൾ അത് വറ്റി കിട്ടാൻ കുറേ ടൈം എടുക്കേണ്ടി വരും. ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചാൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒരു വിസിലിന് ഇതിനെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് മിക്സിയിൽ അരക്കപ്പ് തേങ്ങ, ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, മൂന്നാല് കറിവേപ്പില, ഒരു ടീസ്പൂൺ ജീരകം, ഒരു ഇത്തിരി വെള്ളം, ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഇതിനെ അരച്ചെടുക്കുക. ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ട് അരക്കേണ്ട, ചെറിയ ഇങ്ങനെ തരിതരിങ്ങനെയുള്ള പോലെ ഒന്ന് അരച്ചെടുത്താൽ മതി. ഇനി അരക്കപ്പ് കട്ടത്തേരം ഒരു സെക്കൻഡിന് മിക്സിയിലൊന്ന് അടിച്ചിട്ട് കട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ സ്പൂൺ വെച്ച് നന്നായി ഇളക്കിയിട്ട് നല്ല സ്മൂത്താക്കി എടുത്താലും മതി. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ബീറ്റ്റൂട്ടും കുക്കായിട്ടുണ്ടാവും. അപ്പോൾ അതൊന്ന് ചൂടരക്കഴിഞ്ഞാൽ മിക്സിയിൽ അത് വേവിച്ചപ്പോഴുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഭയങ്കര ഫൈൻ പേസ്റ്റിൽ ഇതും ഇങ്ങനെ തരിതരിങ്ങനായിട്ടാണ് ഒന്ന് അരച്ചെടുക്കുക. ഇനി ഒരു പാത്രം ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് ബീറ്റ്റൂട്ട് ഇട്ടിട്ട് ഒരു മിനിറ്റ് അതിനെ ഇങ്ങനെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങൻ്റെ അരപ്പും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഇതിനെ നന്നായി ഒന്ന് പച്ചമണം പോണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ലോ ഫ്ലെയിമിലാട്ടോ ഇത് ചെയ്യേണ്ടത്. ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. പഞ്ചസാര ഇടുമ്പോൾ നല്ലൊരു ബാലൻസും ഉണ്ടാവും, ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കുക. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം നേരം ഇങ്ങനെ ഫ്ലെയിം കത്തിച്ച് വെക്കരുത്. പിന്നെ ഇതിൻ്റെ ഉപ്പും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമുള്ളതന്നെ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു ചെറിയ ചീനച്ചട്ടി എടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് ഒരു ടീസ്പൂൺ കടുകും, രണ്ട് വറ്റൽമുളക് കീറിയതും, ആവശ്യത്തിനുള്ള കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ പച്ചടീൻ്റെ മുകളിലേക്ക് ഇതിട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഇത്രക്കും സിമ്പിളാണ് ബീറ്റ്റൂട്ട് പച്ചടി ഉണ്ടാക്കാൻ. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെക്കുക. ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ആക്കുക.